എന്തായാലും കുട്ടിയോട് നമുക്ക് ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ കഴിയും. ചാർലി, കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് കുട്ടിയുടെ സംഭാഷണത്തിലേക്ക് കൂടി പോകാൻ കഴിയും. വാതില് മൂക്കിട്ടിട്ട് തട്ടാൻ വളച്ച് എന്റെ കാര്യം വെച്ച്, പിന്നെ അമ്മ മതിന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ ചേട്ടൻ പറഞ്ഞു കാണിച്ചു തരാളാന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അമ്മ പോയപ്പോ സേഫ്റ്റി എടുത്ത് വെച്ച്, സേഫ്റ്റി എടുത്ത് വെച്ച് ചേച്ചീനെ വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു വേണ്ട മതി മതി പറഞ്ഞിട്ട് ചേച്ചിയോട് പറഞ്ഞു ഇങ്ങനല്ല ചെയ്യണേന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ നേരത്തെ ഇയാള് ഉപദ്രവിക്കലുണ്ടോ? ന്യൂ ഇയറിന് ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ കൊന്ന കുടിച്ചു കൊടുക്കുന്നു. അടിക്കുകയൊക്കെ ചെയ്യോ? നേരത്തെ അടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത് ആരും ചോദിക്കാറൊന്നുമില്ലേ? മോനെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോ ഇയാളോട് അടിക്കരുത് എന്നൊന്നും പറയില്ലേ വീട്ടിൽ നിന്ന്? അടിക്കണ്ടെന്നു പറയാറുണ്ട്, പക്ഷെ ആശയം അടിക്കാറുണ്ടോ? എത്ര കാലമായി ചേട്ടൻ മോന്റെ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയിട്ട്? രണ്ടു മാസം. കഴിഞ്ഞ ദിവസം എന്താ ചെയ്ത? മുറിയില് പൂട്ടിയിട്ടിട്ട് പുള്ളി ഏതിനെ കൊണ്ടാ പൊള്ളിച്ച്? എന്താ ചെയ്തേ? പൂട്ടി വെച്ചും തട്ടവും വെച്ചാണ് പൊള്ളിച്ചത്. അപ്പൊ ഇത് ആരാ മോന്റെ കാര്യം പിന്നീട് പുറത്ത് പറഞ്ഞത്? ഇത് പുറത്തറിയാത്തോണ്ടാ പറഞ്ഞു. ആരോടും പറയുന്നു പറഞ്ഞാല് പിന്നെ ഉപദ്രവിക്കുന്ന മോനെ പേടിയുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞോ മോനോ? ഇനിയും ഇങ്ങനെ തട്ടം എടുത്ത് പൊള്ളിക്കോന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ഇനി പൊള്ളിച്ച ഞാനും പൊള്ളിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു എന്നോട് പറഞ്ഞേ അമ്മ എന്നെ രക്ഷിക്കുന്ന നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ അമ്മയില്ലാത്തപ്പോ പൊളിക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഇനി ആ വീട്ടിൽ പോകാൻ പേടിയാണ് മോനെ? പറഞ്ഞോ പോലീസിനോട് എല്ലാ കാര്യങ്ങളും? ആ പറഞ്ഞു. ഇതാണ് ഈ പൊള്ളലേറ്റ കുട്ടി വാക്കുകളാണ്. ഇത് സഹോദരി ഭർത്താവ് തന്നെയാണോ അതോ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരാളെന്നാണ് ഈ ഇത്രയും കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത്? സഹോദരി ഭർത്താവ് തന്നെയാണോ ഇയാൾ? ഇയാള് രണ്ടു മാസമായിട്ടാണ് ഈ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഈ കുട്ടിയുടെ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാൾ യഥാർത്ഥത്തിൽ അങ്കമാലി സ്വദേശിയാണ്. നിയമപരമായി വിവാഹിതരായതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ അച്ഛൻ കിടപ്പിലായ ഒരു ആനുകൂല്യം കൂടി മുതലെടുത്താണ് ഇയാൾ ഈ വീട്ടിൽ കയറി പറ്റുകയും പിന്നീട് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ അടക്കം നടത്തുകയും ചെയ്തതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മരട് പോലീസ് നിലവിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശാലിനി, ഷിജു ആ കുഞ്ഞു തന്നെ വിവരിച്ചു എങ്ങനെയാണ് ഇയാൾ അതിനെ ഉപദ്രവിച്ചിരുന്നതെന്ന്. തിരിച്ചു വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, അത് വല്ലാതെ ഭയപ്പെടുന്നതായി ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചു വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ അതോ അത്തരത്തിൽ ഈ കുഞ്ഞിന്റെ സംരക്ഷണമോ മറ്റോ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടിയെ തൊട്ട അടുത്ത വീട്ടിലെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് കുട്ടിയെ ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ, വീട്ടിൽ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യമല്ല ഉള്ളത്. അച്ഛൻ ഈ കിടപ്പ് രോഗിയാണ്, സ്ട്രോക്ക് വന്ന് കിടപ്പ് രോഗിയാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയില്ല. സഹോദരിയെ ഇയാൾ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. അവരും രണ്ടു മാസമായി ഗർഭിണി കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു വീടാണ് അത്. അവിടെ പ്രത്യേകിച്ച് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാനോ മറ്റു കുട്ടി ആ വീടിന്റെ ബാധ്യതകൾ നോക്കാനോ പറ്റുന്ന ഒരാളില്ല. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഈ പ്രിൻസ് എന്ന വ്യക്തി ആ വീട്ടിൽ കയറി പറ്റുകയും ഇത്തരത്തിൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഈ കുട്ടിയോട് ഇത്തരത്തിൽ വളരെ ക്രൂരമായി, അതായത് അവരുടെ മുന്നിൽ വെച്ചാണ് ഈ തൊട്ടടുത്ത മുറി കൂട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതെല്ലാം തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് തടയാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ശാലിനി, ശരി ഷിജു, കൊച്ചി തൈക്കുടത്തു നിന്നാണ് ഈ വാർത്ത വരുന്നത്. എത്രത്തോളം ക്രൂരമായാണ് സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്ന് അവൻ തന്നെ പറയുകയായിരുന്നു.